ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സഞ്ജയ്സ് കി. സിസ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് സാറ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ബി കാ നെറ്റ്വർക്കിൽ തന്നെയാണ്. സിസ് നമ്മൾ എഫ് ഒന്ന് നിൽക്കിയിരിക്കുകയായിരുന്നു. ഓക്കെ, നമ്മൾ നമ്മുടെ വോയിഡിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ വന്നാണ് ഉണ്ടോ ഇന്ന് എൻ്റെ അടുത്തേ? ഇതൊന്നും പൊളിക്കാറില്ല. നമ്മളിന്ന് ബെഡ് ഡോസിൻ്റെ ഒരു ഡബിൾ മാച്ച്, ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളൊരു ഡ്രോപ്പർ ചാലഞ്ച് അല്ലെങ്കിൽ ഒരു പാൽക്കോ എന്നാണ് പ്ലാൻ ചെയ്തത്, ബട്ട് അതിന് നല്ല മാപ്സൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് അതെന്തായാലും ചെയ്യുന്നില്ല. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു ഹോളോ മാപ്പ് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് ബെഡ് ഡോസിൻ്റെ ഗെയിമിലേക്ക് കിടക്കാം. നമുക്ക് ഹോളോ മാപ്സ് ഉണ്ട് മൈൻക്രാഫ്റ്റിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു മാപ്പ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ലൈക്ക് എല്ലാം ചെയ്യുക. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹോളോ മാപ്പ് വേണമെന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമായിട്ടും ഏതെങ്കിലും ഒരു ഹോളോ മാപ്പ് എടുത്ത് നമുക്ക് ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇന്ന ഒരു ഹോളോ മാപ്പ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സജസ്റ്റ് ചെയ്യാം. ഓക്കെ സാർ, എന്തായാലും ആരെങ്കിലും ഗൈസ്, ഇത് ഓ ഗൈസ് നമ്മുടെ ടീമിൽ ആരും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ റിസോർട്ട് പാക്ക് ഓണാക്കാൻ വന്നു. ഓക്കെ, അതെന്തായാലും അടുത്ത വീഡിയോയിൽ ഇനി ഇപ്പോൾ ഓണാക്കാം. വീഡിയോയിൽ എന്തായാലും എനിക്ക് ഇപ്പോൾ ഓണാക്കുന്നില്ല. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ കളിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനാണ്. സോ നമുക്ക് ഗ്രീനിലേക്ക് തന്നെ ബ്രിഡ്ജ് ചെയ്യാം. താഴത്തേക്ക് ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു സോഡും കുറച്ച് ബ്ലോക്കും അവനിവിടെ എത്തിയിട്ടുണ്ട്. അവനിവിടെ എത്തി, അവനെവിടെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ ബെഡിൻ്റെ അടുത്ത് വന്ന് ബെഡ് പൊളിച്ചു. ഓക്കെ, അവനെ നമ്മളെന്തായാലും തീർത്തിട്ടുണ്ട്. അവനൊക്കെ കുറച്ചും കൂടെ ബ്ലോക്ക് മേടിക്കാം, ഒരു ഗോൾഡൻ ആപ്പിളും കൂടെ മേടിക്കാം. ഓക്കെ, ഈ കളി മിക്കവാറും പെട്ടെന്ന് തീരും. നമ്മളൊരു കളിയാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഈ കളി ലെങ്ത് കിട്ടത്തില്ല എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് നമുക്ക് കേവലം രണ്ട് കളിയാക്കേണ്ടി വരും. ഓക്കെ, അവന്മാരുടെ ടീമിൽ രണ്ട് പ്ലെയേഴ്സും കാണും, അതാണ് വേറൊരു കുഴപ്പം. ഒരു പ്ലെയറല്ല, രണ്ട് പ്ലെയറ് കാണും. അത് എന്തായാലും നമ്മൾ പ്രതീക്ഷയില്ല. നമുക്ക് ഞാനകത്ത് നമുക്ക് രണ്ട് പ്ലെയറിനെ കിട്ടുമെന്ന്, ബട്ട് നമുക്ക് രണ്ട് പ്ലെയറിനെ കിട്ടിയില്ല. നമുക്ക് എന്തായാലും ഒരു ഗോൾഡൻ ആപ്പിൾ വിളിച്ചേക്കാം. പ്ലാങ്ക് വെച്ച് കവർ ചെയ്ത്. ഓക്കെ ഗൈസ്, ഇത് എന്തായാലും എന്തേ തീയും രണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഗെയിം കളിക്കാം. ഓക്കെ, അതിൽ നമുക്ക് ടീംമേറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ആ കളി ജയിക്കായിരുന്നു. ഓക്കെ, ഈ കളി എങ്കിലും ഇച്ചിരി ലോങ് ആകും നമുക്ക് വിചാരിക്കാം. ഡബിൾസ് യൂഷ്വലി കുറച്ചും കൂടെ ലോങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോങ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കളിയും കൂടെ മതിയാകും. പിന്നത്തെ വീഡിയോ നമ്മൾ ചെറിയ വീഡിയോ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോസും 8 മിനിറ്റ് ആണ് പ്ലാൻ ചെയ്യാറ്, പക്ഷേ അതിലും കൂടുതലൊക്കെ ആയിപ്പോവും. ഓക്കെ ഗൈസ്, ഈ കളി നമുക്ക് ടീംമേറ്റ് ഇല്ല. ഓക്കെ, അതെന്തായാലും ഇച്ചിരി സീനായി പോയി. രണ്ട് ലൈസ് ഇവനായിരുന്നു നമ്മുടെ ടീംമേറ്റ്, ഇപ്പോൾ ക്യാഷ് ഗെയിം ലൈക്ക് ഫൈസ് ഇട്. പക്ഷേ അവൻ മാത്രം കവറ്റ് ലീവായി പോയി. എന്തൊരവസ്ഥയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് വൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സോ നമുക്ക് ആ ഗൈസ് ഡേ അതിനുള്ളിൽ നമ്മുടെ അടുത്ത് ബ്രിഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഓക്കെ ഗൈസ് ഡേ, നല്ല സിമ്പിളായിട്ട് നമ്മൾ തീർത്തു കിട്ടോ. ഓക്കെ, ആ നമ്മളെ തീർത്താൻ വന്നതാണ്, ബട്ട് നമ്മൾ അവനെ തീർത്ത് കിട്ടിയത്. ഓക്കെ, നമുക്ക് എന്തായാലും ഗോൾഡൻ ആപ്പിൾ കഴിച്ചേക്കാം. നമുക്ക് അതുപോലെ ബെഡ് ഒരു ലെയറും കൂടെ പൊട്ടിക്കാൻ കൊടുക്കണം. ഓക്കെ, അവൻ പിന്നെയും മഞ്ഞുണ്ട്. ഓക്കെ ഗൈസ്, അവൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ രണ്ടുപേരെയും തീർത്തു. ഓക്കെ, അതാണ് ഗൈസ് പേവോ. പിന്നല്ല ഗൈസ്, നമുക്ക് ഇനിയും ബെഡ് കവർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ നമ്മൾ തീരും. നിങ്ങൾക്ക് കളി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും, നമ്മൾ ചുമ്മാ അവിടെ ഇവിടെ കുറേ ബ്ലോക്ക് വെച്ച് കൊടുക്കുകയാണ്. സോ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ എത്തി, അവന് മടുത്തില്ല എന്നാണ് ഗീസ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത് അടുത്താ മഞ്ഞുണ്ട്. ഉടനെ തന്നെ ഒരു ഗോൾഡൻ ആപ്പിൾ മേടിച്ചു.
കഴിച്ചു. എന്നിട്ട് ഗൈസ് ഇതാ മേളിൽ കയറി ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം. ഗൈസ് ദേ നമ്മൾ അവനെയും തീർത്തു. പിന്നെ ഗൈസ് തീർത്ത് തീർത്തും അടുത്ത് ഗൈസ് നമുക്ക് ഇനി അവന്മാരുടെ ടീമിലേക്ക് പോകേണ്ടി വരും. ഗൈസ് ദേ പിന്നെ അവന്മാർ ഇവിടെ എത്തി. ഓ ഈ തവണ ബ്ലൂ ആണ് ഗൈസ്. ഗൈസ് ഇത് ഭയങ്കര സീനാണ്. നമ്മൾ ഒറ്റയ്ക്ക് രണ്ട് മൂന്ന് ടീമിനെയാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഒരു കുഞ്ഞാമതെങ്കിലും മേടിക്കാം. ചെയിൻ മെയിൽ ആമത് തന്നെയാണ് നമ്മൾ മേടിച്ച്. നമുക്ക് ടി എൻ ടിയും കൂടെ മേടിക്കാം. കാരണം രണ്ട് ടീമിനെയാണ് നമുക്കിപ്പോൾ നോക്കാനുള്ളത്. ഓക്കെ ഇത് പിന്നെ ഇവിടെ ആരാണ്ട് എത്തി. ഗൈസ് ഗൈസ് ഓക്കെ നമ്മുടെ ബെഡ് പൊളിച്ച് ബെഡ് പൊളിച്ച് ബെഡ് പൊളിച്ച് ഗൈസ് രണ്ട് പേര് കൂടിയിട്ടടിച്ച് ഗൈസ്. ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ടായിട്ട് കാണാം. ഓക്കെ വീഡിയോ ലെങ്ത് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം ഗൈസ് ഇവിടെ കൊണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ എന്തായാലും നമുക്ക് സ്റ്റാർട്ടായിട്ട് കാണാം. ടീംമേറ്റിനെ കിട്ടും, നമ്മൾക്ക് ടീംമേറ്റിനെ കിട്ടിയിട്ട് കൊണ്ടിട്ട്. ഓ ഗൈസ് കഴിഞ്ഞ കളി എന്തായിരുന്നല്ലേ, അതൊക്കെ ഭയങ്കര പാടായിരുന്നു കഴിഞ്ഞ കളി. അതിൽ അവൻ ടി എൻ ടിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ബ്ലൂവും കൂടെ വന്നു, ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യായിരുന്നു. ഈ കളി നമുക്ക് ഇപ്പം കട അങ്ങോട്ടേക്ക് ബ്രിഡ്ജ് ചെയ്യുവാണ്. അതേപോലെ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് തുടങ്ങി ഇതേപോലെ നമ്മൾ ഗ്രീന് സിമ്പിളായിട്ട് തള്ളി താഴെയിട്ടു. നമുക്ക് അതായത് ക്ലച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവൻ നോക്കി, പക്ഷെ അവനെ കൊണ്ട് പറ്റിയില്ല. അതെ അടുത്തവനുണ്ട്, എൻ്റെ ഒരു ബ്ലോക്കും ഇല്ല. നമുക്ക് സാധാരണ ഉണ്ടാകുന്ന സിറ്റുവേഷൻ തന്നെ, നമ്മുടെ ഒരു ബ്ലോക്കും കാണത്തില്ല, എനിമി തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒന്നും എനിക്ക് എന്നെ കൊണ്ട് പറയാൻ പറ്റത്തുള്ളൂ. അവനാണെങ്കിൽ താഴത്തേക്ക് ഇറങ്ങുന്നുമില്ല, ഇവനാണെ ഇവിടെ ചുമ്മാ ഇങ്ങനെ നിൽക്കുകയാണ്. ആ മേളിലേക്ക് ഗൈസ് സീനാണ് സീനാണ് സീനാണ്. ഓക്കെ അവൻ ഇങ്ങോട്ട് വരാനാണ് അവൻ്റെ പ്ലാൻ. നമുക്കെന്തായാലും പെട്ടെന്ന് കുറച്ച് ബ്ലോക്ക് മേടിക്കാം. ഓക്കെ നമ്മുടെ ഇപ്പോൾ അവിടെ ടീമേറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വന്ന് ബ്ലോക്ക് മേടിക്കാം. ഓക്കെ ഞാനിപ്പോൾ ഇച്ചിരി സൗണ്ടിലായിരിക്കും മിണ്ടുന്നത്, കാരണം നമുക്ക് അപ്പോൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കും, അതുകൊണ്ടാണ് ഇച്ചിരി സൗണ്ടിൽ തന്നെ ഞാൻ മിണ്ടുന്നത്. ഓക്കെ നമ്മളെന്തായാലും ഒരു സ്റ്റോൺസ് കൂടി മേടിച്ചിട്ടുണ്ട്. ഈ കളിയും കൂടെ ഈ വീഡിയോ കാണത്തുള്ളൂ. നമുക്ക് ഈ കളി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് മൂന്ന് കളിയാണ് മൊത്തം ഈ വീഡിയോ. രണ്ട് കളിയിൽ നമുക്ക് ടീംമേറ്റ്സ് ഇല്ല, ഒരേ ഒരു കളിയിൽ നമുക്ക് ടീംമേറ്റ്സിനെ ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളൂ. അവരെ കാണാനില്ല ഗൈസ്, അവർ രണ്ടുപേരും എലിമിനേറ്റ് ആയ. ഓ ഗൈസ് അവരെ എലിമിനേറ്റ് ആയ. ഓക്കെ രണ്ടുപേരും ഡിസ്കണക്ട് ചെയ്തു, എന്തിനു ഡിസ്കണക്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ഓക്കെ എന്താ സംഭവിച്ചത്, നമ്മൾ ഇടയ്ക്ക് നമ്മുടെ സ്റ്റഫ് മേടിക്കാൻ പോയ സമയത്താണ് തോന്നുന്നു അവർ ഡിസ്കണക്ട് ആയ. ഓക്കെ അപ്പം നമുക്ക് അടുത്ത് നമ്മുടെ ടീമിലേക്ക് വരുന്നത് അതെ നമ്മുടെ റെഡ് ആണ്. നമ്മൾ അവനെ തള്ളി താഴെയിട്ടു. നമ്മുടെ ബെഡിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ റെഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റെഡ് വന്നുണ്ട്, റെഡിന് അയണാമതുണ്ട്. ഓക്കെ റെഡിന് എന്തായാലും എന്തായാലും നമുക്ക് റെഡിനെ എന്തായാലും തോപ്പിക്കണം, നമുക്ക് അയണാമെന്നില്ല, അത് വേറെ വിഷയം. എന്തായാലും നമുക്ക് നോക്കാം. യെസ് ഇപ്പം എന്തായാലും നമുക്ക് പെട്ടെന്ന് അയണാമെന്ന് മേടിക്കാൻ പറ്റും. നമ്മളത് അയണാമെന്ന് മേടിച്ചു, ഒരു സ്റ്റോൺസോടും മേടിച്ചു, കുറച്ച് ബ്ലോക്കും മേടിച്ചു. അതിന് നമുക്കിതെല്ലാം എടുത്ത് ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് റെഡ് ഇതേ വന്ന് ഗൈസ്. നമ്മുടെ ടീമിൽ അവനെ കാണാനില്ല ഗൈസ്, നമ്മുടെ ടീമിലെ ആളെ കാണാനില്ല. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, നമ്മുടെ വീട്ടിലും വേണ്ടുന്ന സൗണ്ടാണ് തീവുന്ന ഗൈസ്. ഇതിപ്പോൾ എന്തായാലും ഈ വീഡിയോ അത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഗൈസ് അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ടിൽ ദെൻ സീ യു ഗൈസ്.